ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒക്കെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ചെറുപ്പം മുതൽ തന്നെ പട്ടിണിയും ഒരു വീടില്ലാത്ത അവസ്ഥകൾ അങ്ങനെ എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് വന്നപ്പോൾ ആ മേഖലയിലെ ജനങ്ങൾക്ക് സ്വീകാര്യനാവാൻ എനിക്ക് വളരെ സമയമെടുക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ അനുഭവങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനൊക്കെ വലിയ ഒരു വഴിയാണ് തുറന്നു കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു വഴികാട്ടിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. വയറ് നിറച്ചു നിൽക്കുന്ന ഒരാളോട് വിശപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ ആ വികാരം ഉൾക്കൊള്ളാൻ കഴിയില്ല. മറിച്ച് വിശന്ന് നിൽക്കുന്നവനോട് വിശപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അവനത് പെട്ടെന്ന് ഉൾക്കൊള്ളും. എന്നതുപോലെ ആ അനുഭവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലെ വലിയ വിജയം. വിമർശകർ ഇനിയുണ്ടാവും. അതായത് നമ്മുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എത്ര പേരാണോ അതിൻ്റെ നേർപാതിക്ക് വിമർശകരുണ്ടാവും. എനിക്കും വേണമെങ്കിൽ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ആവായിരുന്നു. പക്ഷേ നമ്മളവിടെ ഉദ്ദേശിച്ചത് അതല്ല. അത് ഒരു മത്സരബുദ്ധിയോടുകൂടി അവർ കാണും എങ്ങനെയെങ്കിലും ഫിറോസിനെ ഇല്ലാതാക്കണം. ഒരു പക്ഷേ അവർ തന്നെ പറയും ഇത് നിർത്തുന്നതാണ് നല്ലത്, ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെടില്ല എന്ന് അവർ പറയും. രാഷ്ട്രീയം മോശമൊന്നുമല്ല, രാഷ്ട്രീയ നേതാക്കളും മോശമല്ല. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ വികസനത്തിൻ്റെ പുരോഗതിയുടെ ഒരു ഭാഗമാണ് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്ന് തീരുമാനിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടി എനിക്ക് ആലോചിക്കേണ്ടതുണ്ട്.